നമസ്കാരം. കോവിഡ് കാലത്ത് നമ്മുടെ എല്ലാം നിത്യജീവിതത്തിന്റെ ഭാഗമായി മാറിയ ഒന്നാണ് ഹാൻഡ് സാനിറ്റൈസറും മാസ്കും എന്നത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും വാഹനത്തിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും സാധനം വാങ്ങാൻ കടയിൽ കയറുമ്പോഴുമെല്ലാം സാനിറ്റൈസർ ഉപയോഗിക്കുന്നത് ഇന്ന് ലോകത്തെല്ലാ മനുഷ്യരുടെയും ഒരു ശീലമായി തന്നെ മാറിക്കഴിഞ്ഞു. വീട്ടിൽ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ സ്വന്തമായി സാനിറ്റൈസർ കൊണ്ടു നടക്കുന്ന കാലം കൂടിയാണിത്. എന്നാൽ ഹാൻഡ് സാനിറ്റൈസറിന്റെ ഉപയോഗം കുട്ടികളിൽ കണ്ണുകൾക്ക് കേടുണ്ടാക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ജാമ ഒഫ്താൽമോളജി ജേണലിൽ വന്ന പഠനം പറയുന്നത് പ്രകാരം സാനിറ്റൈസറിലെ രാസവസ്തുക്കൾ കുട്ടികളുടെ കണ്ണിന് പ്രശ്നമുണ്ടാക്കുന്നു എന്നാണ്. സാനിറ്റൈസർ ഉപയോഗിച്ചതിന് ശേഷം മുതിർന്നവരെ അപേക്ഷിച്ച് കുട്ടികൾ കൈകൾ കണ്ണിലേക്ക് വെക്കുന്നു. ഇതാണ് ഇതിന് കാരണമായി പഠനത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. കോവിഡ് മഹാമാരിക്ക് ശേഷം കുട്ടികളിൽ കണ്ണുമായി ബന്ധപ്പെട്ട അസുഖങ്ങളും വർദ്ധിച്ചതായി റിപ്പോർട്ടുകളുമുണ്ട്. ഫ്രഞ്ച് പോയിസൺ കൺട്രോൾ സെന്ററിലെ ഗവേഷകരുടെ കണ്ടെത്തലിൽ ഏപ്രിൽ 1 മുതൽ ഓഗസ്റ്റ് 24 വരെ കഴിഞ്ഞ വർഷം നടത്തിയ സാനിറ്റൈസറിലെ രാസവസ്തുക്കൾ കുട്ടികളുടെ കണ്ണിലുണ്ടാക്കിയ ആരോഗ്യ പ്രശ്നങ്ങൾ 7 മടങ്ങ് കൂടിയതായാണ് പറയുന്നത്. 2019 സാനിറ്റൈസർ കണ്ണിലുണ്ടാക്കിയ പ്രശ്നം മൂലം കൈക്കുഞ്ഞിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും വാർത്തയായിരുന്നു. 2020 ഫ്രാൻസിൽ 16 കുട്ടികളാണ് സാനിറ്റൈസർ കണ്ണിലായതുമൂലം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതേസമയം കൈ കഴുകാനായി ഇന്ന് വിവിധതരം ഹാൻഡ് സാനിറ്റൈസറുകൾ അഥവാ ഹാൻഡ് വാഷ് ലഭ്യവുമാണ്. സോപ്പ് ഉപയോഗിക്കുന്നതിലും എളുപ്പം ഇവ ഉപയോഗിക്കാമെന്നതും കുട്ടികൾക്ക് തനിയെ ഉപയോഗിക്കാമെന്നതും ഇവയുടെ സ്വീകാര്യത ഏറെ വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. ഇവയുടെ പരസ്യങ്ങളും കുട്ടികളെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ലക്ഷക്കണക്കിന് രക്ഷിതാക്കൾ കരുതുന്നത് ഈ ഹാൻഡ് സാനിറ്റൈസർ തങ്ങളുടെ കുട്ടികളെ അണുക്കളിൽ നിന്ന് സംരക്ഷിച്ചുകൊള്ളുമെന്നാണ്. എന്നാൽ ഈ ഉൽപ്പന്നത്തിന്റെ അപകടം ചൂണ്ടിക്കാട്ടുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പഠനങ്ങൾ. ഹാൻഡ് സാനിറ്റൈസറുമായുള്ള സമ്പർക്കം കുട്ടികളിൽ കണ്ണുകൾക്ക് ചോർച്ചിൽ, ഛർദി, വയറുവേദന ഇവയ്ക്ക് കാരണമാകുന്നുവെന്ന് US സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ നടത്തിയ പഠനത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. 2011 and 2014 ഇടയിൽ US 12 വയസ്സിൽ താഴെ പ്രായമുള്ള 70,000 കുട്ടികൾക്കാണ് ഹാൻഡ് സാനിറ്റൈസറുകൾ ശ്വസിക്കുകയോ കണ്ണിൽ തെറിക്കുകയോ ഉള്ളിൽ ചെല്ലുകയോ ചെയ്തത് മൂലം അപകടമുണ്ടായത്. ഇതിൽ 5 കുട്ടികൾ കോമ അവസ്ഥയിലെത്തുകയും 3 കുട്ടികൾക്ക് അപസ്മാരം ബാധിക്കുകയും ചെയ്തു. ഗുരുതരമായ 2 കേസുകളിൽ കുട്ടികൾ താൽക്കാലികമായി നിന്നുപോകുന്ന അവസ്ഥയും ഉണ്ടായി. 91% 5 വയസ്സോ അതിൽ താഴെയോ പ്രായമുള്ള കുട്ടികളായിരുന്നു. അബദ്ധത്തിന് ഇവ ശരീരത്തിൽ കടന്നത് മൂലമാകും ഇവർക്ക് അപകടം ഉണ്ടായതെന്നാണ് കരുതുന്നത്. 6 മുതൽ 12 വയസ്സ് വരെ പ്രായമുള്ളവരിൽ 15% അപകടമൊന്നും സംഭവിച്ചിട്ടില്ല. പല കുട്ടികളും ആൽക്കഹോൾ, ഹാൻഡ് സാനിറ്റൈസറുകൾ തെറ്റായും അമിതമായും അനാവശ്യമായും ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഹാൻഡ് സാനിറ്റൈസറുകൾ ഉപയോഗിക്കാതിരിക്കേണ്ട കാര്യമില്ലെന്നും കുട്ടികൾ ഇവ ഉപയോഗിക്കുമ്പോൾ മുതിർന്നവർ ശ്രദ്ധിച്ചാൽ മതിയെന്നുമാണ് വിദഗ്ധർ പറയുന്നത്. സോപ്പും വെള്ളവും കഴിഞ്ഞാൽ ഹാൻഡ് സാനിറ്റൈസറുകൾ തന്നെയാണ് കൈകൾ ശുചിയാക്കാനുള്ള പ്രധാന മാർഗമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളിലല്ലാതെ വീടുകളിലും മറ്റും സോപ്പും വെള്ളവും തന്നെയാണ് കൈകഴുകാൻ ഉപയോഗിക്കേണ്ടതെന്നും സോപ്പും വെള്ളവും ലഭ്യമല്ലെങ്കിൽ 60% ആൽക്കഹോൾ അടങ്ങിയ ഹാൻഡ് സാനിറ്റൈസറുകൾ ഉപയോഗിക്കണമെന്നും പഠനങ്ങൾ നിർദ്ദേശിക്കുന്നു. ഹാൻഡ് സാനിറ്റൈസറുകൾ മൂലം അറിഞ്ഞോ അറിയാതെയോ ഉണ്ടാകാവുന്ന അപകടങ്ങളെപ്പറ്റി ബോധവൽക്കരണം നടത്തേണ്ടതും ആവശ്യമാണ്. ഇത് അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായകമാകും. കുട്ടികളുടെ സുരക്ഷയ്ക്കായി ഹാൻഡ് സാനിറ്റൈസറുകളുടെ തെറ്റായ രീതിയിലുള്ള ഉപയോഗം മൂലം ഉണ്ടാകാവുന്ന അപകടങ്ങളെപ്പറ്റി ആരോഗ്യ പ്രവർത്തകർക്കും രക്ഷിതാക്കൾക്കും അറിവുണ്ടായിരിക്കണമെന്നും മതിയായ സുരക്ഷാ മുൻകരുതലുകൾ ഉപയോഗിക്കണമെന്നും പഠനങ്ങൾ പറയുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി.